ഒരു കോടിയോളം രൂപ മുടക്കി സംസ്ഥാന വനംവകുപ്പ് നടത്തിയ അരിക്കൊമ്പൻ ദൗത്യം പരാജയമായിരുന്നു. ദൗത്യം ഒരു മാസം പിന്നിടുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതാണ്. അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ ജനസാന്ദ്രതയേറിയ കമ്പം ടൗണിലിറങ്ങി ഭീതി വിതച്ച കാഴ്ച കണ്ടവരാരും മറിച്ചൊന്നു പറയില്ല. നിരവധി വാഹനങ്ങൾ തകർത്ത അരിക്കൊമ്പൻ മൂലം ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് സമീപം വനത്തിലുള്ള ആന തമിഴ്നാട് ജനതയുടെ ഉറക്കം കെടുത്തുകയാണ്. അരിക്കൊമ്പനെ പിടികൂടുന്നതിന് കുങ്കി ആനകൾ അടക്കമുള്ള ദൗത്യ സംഘവുമായി വൻ സന്നാഹവുമായി തമിഴ്നാട് വനംവകുപ്പ് കാത്തിരിക്കുകയാണ്. മരിച്ചയാളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകിയതടക്കം ഇതിനകം ലക്ഷങ്ങൾ തമിഴ്നാട് സർക്കാരിനും ചെലവായി. ചിന്നക്കനാൽ, ചാന്തൻപാറ പഞ്ചായത്തുകളിൽ ഭീതി പരത്തിയ അരിക്കൊമ്പനെ കഴിഞ്ഞ ഏപ്രിൽ 29 സിമൻറ്റ് പാലത്തിന് സമീപത്ത് നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയത്. അതിനുശേഷം ലോറിയിൽ കയറ്റി തേക്കടിയിലെ പെരിയാർ കടുവാ സങ്കേതത്തിൽ എത്തിച്ച അരിക്കൊമ്പനെ 30-ാം തീയതി രാവിലെ 5 മണിയോടെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. അരിക്കൊമ്പൻ പെരിയാർ കടുവാ സങ്കേതത്തിലെ വിശാലമായ വനത്തിനുള്ളിൽ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇങ്ങനെ ചെയ്തത്. എന്നാൽ വനംവകുപ്പിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ച അരിക്കൊമ്പൻ ദിവസങ്ങൾക്കകം തമിഴ്നാട് വനമേഖലയിലെത്തി. പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് തമിഴ്നാട്ടിലെ മേഘമലയിലെത്തിയ അരിക്കൊമ്പൻ 2 ആഴ്ചയോളം അവിടെ ചുറ്റിത്തിരിഞ്ഞു. ജനവാസ മേഖലയിലിറങ്ങി കൃഷിയൊക്കെ നശിപ്പിക്കുകയും റോഡിലിറങ്ങി ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് ഭീതി പരത്തുകയും ചെയ്തു. ഇടയ്ക്ക് മണലാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ നാശം വരുത്തിയില്ല. തുടർന്ന് വിനോദസഞ്ചാര മേഖലയായ ഇവിടെ രാത്രി യാത്ര നിരോധിക്കുകയും വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും തമിഴ്നാട് സർക്കാർ ചെയ്തു. പിന്നീട് അരിക്കൊമ്പൻ ആദ്യം ഇറക്കിവിട്ട പെരിയാർ കടുവാ സങ്കേതത്തിലെത്തി. എന്നാൽ 2 ദിവസത്തിന് ശേഷം കുമളി ടൗണിന് 6 കിലോമീറ്റർ അടുത്തെത്തി. വനംവകുപ്പ് ഓടിച്ചു വിട്ടെങ്കിലും പിറ്റേ ദിവസം റോസാപ്പൂ കണ്ടത്തെ ജനവാസ മേഖലയുടെ തൊട്ടടുത്തെത്തി. അതിനുശേഷം അവിടുന്ന് മടങ്ങി. പിന്നാലെ ഇവിടെ നിന്ന് ലോവർ ക്യാമ്പ് ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു അരിക്കൊമ്പൻ. ഒരു ദിവസം രാത്രി കൊണ്ട് സഞ്ചരിച്ചത് 15 കിലോമീറ്റർ ആയിരുന്നു. ചിന്നക്കനാലിലേക്ക് തിരികെ എത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അരിക്കൊമ്പൻ ലോവർ ക്യാമ്പിൽ നിന്ന് കമ്പം സൗത്ത് വരെ എത്തിയതെന്നും ഇതുവഴി 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതികെട്ടാനിലെത്താമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. എന്നാൽ കമ്പത്ത് വച്ച് വഴിതിരിഞ്ഞ് അരിക്കൊമ്പൻ ടൗണിലേക്ക് എത്തുകയായിരുന്നു. തെരുവിലൂടെ തലങ്ങും വിലങ്ങും ഓടിയ അരിക്കൊമ്പൻ 5ഓളം വാഹനങ്ങളാണ് തകർത്തത്. അരിക്കൊമ്പനെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ 3 പേർ വീണു പരിക്കേറ്റു. ഇതിലൊരാളാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചത്. ഇതെല്ലാം തെളിയിക്കുന്നത് ആദ്യ ദൗത്യം പരാജയമായിരുന്നുവെന്നാണ്. പാലക്കാട് നിന്ന് പിടികൂടിയ 7 ആനയെപ്പോലെ കൂട്ടിലാക്കി കുങ്കിയാക്കിയിരുന്നുവെങ്കിൽ ഇത്തരം പ്രശ്നമുണ്ടാകില്ലായിരുന്നുവെന്നും വിമർശകർ പറയുന്നു. ഒരു കണക്കിന് അത് സത്യമല്ലേ?